നമസ്കാരം. ഇൻസ്റ്റന്റ് റെസ്പോൺസിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും രാജ്യഭരണം അവസാനിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ഇന്ത്യ രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ. പാവപ്പെട്ടവർക്കും കർഷകർക്കും യാതൊന്നും ലഭിക്കാതിരിക്കുമ്പോൾ തന്നെ അതിസമ്പന്നർ വീണ്ടും വീണ്ടും സമ്പന്നരായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയത്തിൻ്റെ വൈകല്യവും മതത്തിൻ്റെയും ജാതിയുടെയും പേരിലുള്ള തൊട്ടുകൂടായ്മകളും പശുവിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങളും സാമ്പത്തിക രംഗത്തെ ഞെട്ടിക്കുന്ന പരിഷ്കാരങ്ങൾ എന്ന പേരിലുണ്ടാക്കിയ അസമാധാനങ്ങളും ഒക്കെ തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. യുദ്ധസമാനമായ സാഹചര്യം രൂപപ്പെട്ടിട്ടുകൂടി ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ മടി കാണിക്കുന്ന പ്രധാനമന്ത്രി ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. മോദി വിരുദ്ധർ ഈ ആരോപണങ്ങളൊക്കെ ഉയർത്തുമ്പോൾ മോദിയുടെ ആരാധകർ പറയുന്നത് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടമാണ് ഈ കടന്നുപോയത് എന്നാണ്. അടിസ്ഥാന മേഖലയിലെ വലിയ തോതിലുള്ള കുതിച്ചുചാട്ടവും സാമ്പത്തിക രംഗത്തെ പരിഷ്കാരങ്ങളും വിദേശ രാജ്യങ്ങളുമായുള്ള ഉയർന്ന ബന്ധവും തൊഴിൽ സാധ്യതകളുടെ വളർച്ചയും ഒക്കെ ഇവർ അനുകൂല ഘടകമായി ചൂണ്ടിക്കാണിക്കുന്നു. 150-നും 200-നും ഇടയിൽ സീറ്റുകൾ മാത്രം നേടി മോദിയുടെ ഭരണം അവസാനിക്കുമെന്ന് മോദി വിരുദ്ധർ പറയുമ്പോൾ ഇപ്പോഴത്തെ കേവല ഭൂരിപക്ഷം 2/3 ഭൂരിപക്ഷമാകും എന്നവകാശപ്പെടുകയാണ് മോദി ഭക്തർ. ഇരുകൂട്ടരും തങ്ങളുടെ വാദങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ചില കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. മോദി വിരുദ്ധർ ചില കൃത്യമായ കണക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ BJP BJPയെ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥികളും നേടിയ ഭീതിതമായ പരാജയം ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു. മഹാഭൂരിപക്ഷത്തോടുകൂടി BJP അധികാരത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രിയാവുന്നതിന് വേണ്ടി രാജിവെച്ച MP സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട ഭൂരിപക്ഷത്തിൽ BJP സ്ഥാനാർത്ഥി തോറ്റത് തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും അടങ്ങുന്ന പ്രധാന സംസ്ഥാനങ്ങളിലൊക്കെ BJP ഭരണം ഇല്ലാതായി തീർന്നത് മോദിയുടെ അന്ത്യത്തിനുള്ള അടയാളമായി ഇവർ വിശേഷിപ്പിക്കുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മോദി അധികാരത്തിൽ വന്നതിനേക്കാൾ BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് വാസ്തവം. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ പലതായി ഭിന്നിച്ചു നിന്നപ്പോൾ മോദി വിരുദ്ധ വോട്ടുകൾ ചിതറിപ്പോവുകയും മോദിയും BJPയും കേവല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരികയുമായിരുന്നു. മോദിയെ തളയ്ക്കുന്നതിന് ഒന്നിച്ചു നിന്നേ മതിയാവൂ എന്ന് പ്രതിപക്ഷം ചിന്തിച്ചു തുടങ്ങിയപ്പോൾ മോദിയുടെയും BJPയുടെയും പരാജയവും തുടങ്ങി. അതുകൊണ്ട് തന്നെ UPയിലും ബീഹാറിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും BJPയുടെ ഹൃദയഭൂമിയായ മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ BJPക്കും സംഘപരിവാറിനും തിരിച്ചടിയേറ്റത് ആ പാർട്ടിയുടെ കുഴപ്പം കൊണ്ടല്ല, പ്രത്യുത പ്രതിപക്ഷത്തിന്റെ ഐക്യം കൊണ്ടാണ് എന്ന് സമ്മതിച്ചേ മതിയാവൂ. BJPയെ 150-നും 200-നും ഇടയിൽ തളയ്ക്കണമെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ മോഹം വെറും വ്യാമോഹമല്ലാതായി തീരുന്നത് ഈ ഐക്യമുള്ളിടത്ത് മാത്രമാണ്. എന്നാൽ ചില ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുകയും ചില നിയമസഭകൾ പിടിച്ചെടുക്കുകയും ചെയ്തതോടുകൂടി മോദി വിരുദ്ധ സഖ്യത്തിന്റെ ഐക്യവും സ്നേഹവും ഒക്കെ അവസാനിക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. UPയിൽ കോൺഗ്രസിനെ തള്ളിക്കൊണ്ട് SPയും BSPയും സഖ്യമുണ്ടാക്കിയപ്പോൾ അവർ കരുതുന്നത് അവരായിരിക്കും എല്ലാ സീറ്റുകളും നേടുന്നത് എന്നാണ്. SP BSP സഖ്യമുണ്ടാക്കിയ ഷോക്ക് മറികടക്കുന്നതിന് വേണ്ടി പ്രിയങ്ക ഗാന്ധിയെ കെട്ടിയിറക്കിക്കൊണ്ട് UPയുടെ പകുതിയിടങ്ങളിലും സ്വാധീനം ചെലുത്തി വിജയിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിജയമുറപ്പിക്കുന്നത് BJPയുടേതാണ്. SPയും BSPയും കോൺഗ്രസും ഒരുമിച്ച് നിന്നാൽ 80-ൽ 79 സീറ്റുകളും വിജയിക്കുമായിരിക്കവേ ആരാണ് കേമന്മാർ എന്ന തർക്കത്തിന്റെ പുറത്ത് അവർ രണ്ടായി നിൽക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ സ്വാധീനം കൊണ്ട് കോൺഗ്രസിന്റെ വോട്ടിംഗ് ശതമാനം ഉയർന്നാൽ അത് ഗുണം ചെയ്യുന്നത് BJPക്കല്ലാതെ മറ്റൊരു പാർട്ടിക്കുമല്ല എന്ന് കട്ടായം പറയാൻ കഴിയും. 80-ൽ 75 സീറ്റുകളും നേടാൻ കഴിയുമായിരുന്ന സാഹചര്യം ഇപ്പോൾ
പകുതി പകുതി എന്ന നിലയിലെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷ പാർട്ടികൾ തന്നെയാണ്. ഇതിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ദുരന്തമാണ് കേവലം 7 സീറ്റുകൾ മാത്രമുള്ള ഡൽഹിയിൽ നടക്കുന്നത്. ബി ജെ പിയെയും കോൺഗ്രസിനെയും ഒരുപോലെ തൂത്തുവാരി എറിഞ്ഞ് ആം ആദ്മി എന്ന പുതിയ പാർട്ടി മുഴുവൻ സീറ്റുകളും നേടി ഡൽഹിയിൽ ഭരണം നടത്തുന്ന കാര്യം എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിസ്മരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നാഗരിക രാഷ്ട്രീയം കൊടികുത്തി വാഴുന്ന ഡൽഹി എന്ന മെഗാ സിറ്റിയിൽ ബി ജെ പിക്ക് മുൻതൂക്കം നേടുക അത്ര പ്രയാസമുള്ള കാര്യമല്ല. ആം ആദ്മി എന്ന് പറയുന്ന പുതിയ പാർട്ടിയുടെ വ്യത്യസ്തമായ പരിപാടികൾ ആ സംസ്ഥാനത്തിന്റെ ഭരണം നേടുന്നതിലേക്ക് നയിച്ചു എന്നത് കേന്ദ്രഭരണത്തിൽ ഒരു പങ്കുമില്ലാത്ത പാർട്ടിക്ക് വോട്ട് നേടുന്ന അനുകൂല ഘടകമല്ല. അതുകൊണ്ട് തന്നെ ബി ജെ പിയെ തടയണമെങ്കിൽ അവിടെ ആം ആദ്മിയും കോൺഗ്രസും ഒരുമിച്ച് നിന്നേ മതിയാവൂ. നിർഭാഗ്യവശാൽ റോബർട്ട് വധേര എന്ന അഴിമതിക്കാരന്റെ ഹിറ്റ് ലിസ്റ്റിലെ 1 നമ്പർ അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രം ഡൽഹിയിലെ ആം ആദ്മിയുടെയും കോൺഗ്രസിന്റെയും സഖ്യനീക്കം പരാജയപ്പെട്ടിരിക്കുന്നു. സഖ്യശ്രമത്തിന് മുൻകൈയെടുത്ത PC ചാക്കോ എന്ന മലയാളിയായ നേതാവ് തന്റെ നിരാശ മറച്ചു വയ്ക്കാതെ പലരോടും വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. മഹാഭൂരിപക്ഷം നിയമസഭാ സീറ്റുകളും സ്വന്തമാക്കി ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി 7-ൽ 3 സീറ്റുകൾ മാത്രം മതി എന്ന് സമ്മതിച്ചിട്ടും സഖ്യം നടക്കാതെ പോയെങ്കിൽ പഴി പറയാൻ ഒന്ന് മാത്രമേയുള്ളൂ: കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി. ഇത്തരം തലതിരിഞ്ഞ ഒരു നടപടി കോൺഗ്രസ് സ്വീകരിച്ചെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ മുടിയനായ അളിയനുണ്ടാക്കിയ പണിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പ്രിയങ്കയെ കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് ഇന്ത്യൻ മനസാക്ഷിയെ ഞെട്ടിച്ച് വോട്ടു നേടാൻ ഇറങ്ങിയിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ആലോചിക്കേണ്ട കാര്യമാണ്. ഒട്ടേറെ പരിമിതികൾ ഉണ്ടെങ്കിലും തന്നാൽ കഴിയുന്ന തരത്തിൽ കോൺഗ്രസിനെ പുനർനിർമ്മിക്കുന്നതിനും വിജയസാധ്യതയുള്ള പാർട്ടിയാക്കി മാറ്റുന്നതിനും രാഹുൽ വിജയിച്ചിരിക്കവേ അഴിമതിയുടെ മൂർത്തഭാവമായ റോബർട്ട് വധേരയെ കെട്ടിയെഴുന്നള്ളിച്ചതിന്റെ ശിക്ഷയാണ് ഡൽഹിയിൽ കാണുന്നത്. ഡൽഹിയിൽ ആം ആദ്മിയുമായി സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ലെങ്കിൽ ആ 7 സീറ്റുകൾ BJP ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഡൽഹി എഫക്റ്റ് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കും. ഒരു കാര്യം തീർച്ചയാണ്, അതാതിടങ്ങളിലെ പ്രാദേശിക പാർട്ടികളുടെ വികാരങ്ങൾ മനസ്സിലാക്കി അവരുമായി തന്ത്രപരമായി സഖ്യമുണ്ടാക്കാതെ BJPയെയും മോദിയെയും തോൽപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കഴിയുകയില്ല. അതിലെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഡൽഹിയും UPയും. ഇത് മനസ്സിലാക്കാതെ മാടമ്പികളായ ചില നേതാക്കന്മാർ കാതിലോതുന്ന വേദം കേട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ഇരുന്നാൽ അടുത്ത തവണയും ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നത് നരേന്ദ്രമോദി തന്നെയായിരിക്കും, ഒരു സംശയവും വേണ്ട. നന്ദി, നമസ്കാരം.